തിരുവനന്തപുരത്തെ കൊറോണ വാക്സിൻ കുത്തിവയ്പ്പ് തടസ്സപ്പെടുത്തി സിപിഎം നേതാക്കൾ. സിപിഎം ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് മാത്രം വാക്സിൻ നൽകണമെന്ന് ആവശ്യപ്പെട്ട് പനവൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറെ സിപിഎം നേതാക്കൾ ഭീഷണിപ്പെടുത്തി. മുൻഗണനാക്രമം അനുസരിച്ച് വാക്സിൻ നൽകൂ എന്നറിയിച്ച ഡോക്ടറെ കൊലപ്പെടുത്തുമെന്നായിരുന്നു ഭീഷണി. തിരുവനന്തപുരം പനവൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ വാക്സിൻ കുത്തിവയ്പ്പാണ് സിപിഎം പഞ്ചായത്ത് പ്രസിഡന്റും സംഘവും ചേർന്ന് തടസ്സപ്പെടുത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് മിനിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലെത്തിയ ഡിവൈഎഫ്ഐ സിപിഎം പ്രവർത്തകർക്ക് രജിസ്റ്റർ ചെയ്യാതെ വാക്സിൻ നൽകണമെന്ന് ആവശ്യപ്പെട്ടതാണ് തർക്കത്തിന് ഇടയാക്കിയത്. ഒരു വിഭാഗം ആളുകൾക്ക് മാത്രം വാക്സിൻ നൽകാൻ കഴിയില്ലെന്ന് അറിയിച്ച പനവൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ സ്വപ്നയെ കൊല്ലുമെന്നായിരുന്നു സിപിഎം നേതാക്കളുടെ ഭീഷണി. ഈ ആശുപത്രിയിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ആളുകളാണ്, ഭരണം പാവപ്പെട്ട ജനങ്ങൾ, അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായം ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഒരു കർത്തവ്യം. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ അവരുടെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾ കൊടുക്കണമെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ കയറി വരികയും അവരിവിടെ കയറി വന്ന് ഒരു 30 ആളുകളെ കൂട്ടിയാണ് വരുന്നത്. അവർ കയറി വരികയും ഈ വെരിഫിക്കേഷൻ ഇരിക്കുന്ന ഉദ്യോഗസ്ഥനെ അടിക്കാൻ പിടിക്കുകയും കൊന്നു കളയുമെന്ന് പറയുകയും ചെയ്യുകയാണ് നമ്മുടെ മുന്നിൽ വെച്ചിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ഞാൻ നമ്മൾക്ക് അത് എന്താണെന്ന് നോക്കണ്ടേ? എന്താണ് എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത് എന്നെയും ചീത്ത പറഞ്ഞു, എന്നെയും പിന്നെ കൊന്നു കളയുമെന്ന് പറഞ്ഞു, എന്തൊക്കെയോ പറഞ്ഞു. ആശുപത്രിയിലെ മറ്റ് ആരോഗ്യ പ്രവർത്തകരെ സിപിഎം നേതാക്കൾ കയ്യേറ്റം ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. നമ്മൾ എങ്ങനെ ജോലി ചെയ്യും? ഇങ്ങനെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന നമ്മൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ നമ്മൾ ജോലി ചെയ്യേണ്ടതാണ്. എൻ്റെ സ്റ്റാഫ് എല്ലാം വിഷമിച്ചിരിക്കുകയാണ്, അവരൊക്കെ വിഷമിച്ചിരിക്കുകയാണ്. ഈ ആശുപത്രിയിൽ നമ്മൾ എന്തുമാത്രം പേർക്ക് വാക്സിൻ കൊടുത്തു, 6000 പരം ആളുകൾക്ക് നമ്മൾ ഈ വാക്സിൻ കൊടുത്തു ഇവിടെ ഈ ആശുപത്രിയിൽ. ഇതൊന്നും നമുക്ക് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നമുക്ക് എനിക്ക് ഇതൊന്നും എങ്ങനെ ഇതൊക്കെ എങ്ങനെ പ്രതികരിക്കണമെന്ന് പോലും എനിക്ക് അറിയത്തില്ല. പോലീസ് എത്തിയതിന് ശേഷമാണ് ആശുപത്രിയിൽ നിന്ന് സിപിഎം നേതാക്കൾ മടങ്ങിയത്. സിപിഎം ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആരോഗ്യ പ്രവർത്തകൻ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ജനം, തിരുവനന്തപുരം.